അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളു നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 17 വെള്ളിയാഴ്ച. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്നും പാലക്കാട്ടെ ഒരു എംഎൽഎയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് ബിജെപിയുടെ ആരോപണം. വിഷയത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം ഡിജിപിക്ക് പരാതി നൽകി. കെ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ. സീറോ ക്രെഡിബിലിറ്റിയാണ് സുരേന്ദ്രനുള്ളതെന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ, സുരേന്ദ്രനിൽ നിന്നോ ബിജെപിയിൽ നിന്നോ രാജ്യസ്നേഹം പഠിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും വ്യക്തമാക്കി. സുതാര്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും ആവശ്യമെങ്കിൽ കെ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിന്റെ വീട് സന്ദർശിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്. ഭവന വായ്പ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രസാദിന്റെ കുടുംബത്തിന് സഹായം നൽകുന്ന കാര്യം പരിഗണനയിലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബാങ്കുകൾ കർഷക വിരുദ്ധ സമീപനം സ്വീകരിക്കാൻ പാടില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ചില ബാങ്കുകൾ മോശമായ സമീപനം സ്വീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരത്തിൽ കർഷകരിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പാർട്ടിയെയും പാർട്ടി അണികളെയും വഞ്ചിച്ച യൂദാസ് എന്നാക്ഷേപിച്ച് കേരള ബാങ്ക് ഭരണസമിതി അംഗമായി നിയോഗിക്കപ്പെട്ട പി അബ്ദുൾ ഹമീദ് എംഎൽഎക്കെതിരെ മലപ്പുറത്ത് പോസ്റ്റർ. എംഎൽഎ പാർട്ടിയെ വഞ്ചിച്ചു, പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. മുസ്ലീം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലടക്കമാണ് പേര് വെക്കാത്ത പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. പി അബ്ദുൾ ഹമീദ് എംഎൽഎ കേരള ബാങ്ക് ഭരണസമിതി അംഗമായത് മുസ്ലീം ലീഗിന്റെ തീരുമാനമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. കോൺഗ്രസിന് അതിൽ പരാതിയില്ലെന്നും ലീഗിന്റെ ആഭ്യന്തര തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡിൽ ലീഗ് എംഎൽഎ അംഗമായതിൽ ആശയക്കുഴപ്പമില്ലെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ. ലീഗ് നേതൃത്വവുമായും ഹമീദ് എംഎൽഎയുമായും സംസാരിച്ചു. മലപ്പുറത്തെ പോസ്റ്റർ വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്നും എം എം ഹസൻ വ്യക്തമാക്കി. സഹകരണം സഹകരണ മേഖലയിൽ മാത്രമെന്ന് പി കെ ബഷീർ എംഎൽഎ. വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഗ് യുഡിഎഫിന്റെ ഭാഗമായുണ്ടാകും. ലീഗ് യുഡിഎഫ് വിടുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. മുന്നണി വിടുമെന്ന പ്രചാരണമുണ്ടാക്കുന്നത് മാധ്യമങ്ങളെന്നും എംഎൽഎ പറഞ്ഞു. കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് പ്രതിനിധിയെ അയക്കാനുള്ള മുസ്ലീം ലീഗ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സഹകരണ ബാങ്കുകളുടെ നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ പാപഭാരം ഏറ്റെടുക്കണോ എന്ന് ലീഗ് പരിശോധിക്കണമെന്നും ഷിബു ബേബി ജോൺ. അതേസമയം മുസ്ലീം ലീഗിനെ കേരള ബാങ്കിലേക്ക് തെരഞ്ഞെടുത്തത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ്. കുറേക്കാലമായി സിപിഎം മുസ്ലീം ലീഗിന്റെ പിന്നാലെയാണെന്നും അധികാരം നഷ്ടപ്പെടുമെന്ന തോന്നലാണ് ഇതിന് പിന്നിലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന നവകേരള സദസ്സിന് നാളെ തുടക്കമാകും. ഇനി ഒരു മാസം സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തി പരാതികൾ കേൾക്കുകയാണ് സർക്കാർ. ധൂർത്താരോപിച്ച് പ്രതിപക്ഷം നവകേരള സദസ്സ് ബഹിഷ്കരിക്കും. സർക്കാർ ചെലവിൽ പാർട്ടി പ്രചാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സംസ്ഥാന സർക്കാരിന്റെ പോസിറ്റീവായ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിച്ച് പല കാര്യങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 110 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണെന്നും അദ്ദേഹം പറഞ്ഞു. എംഎൽഎമാരുടെ പരാതികൾ പോലും പരിഹരിക്കാൻ സാധിക്കാത്ത സർക്കാരാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്ന് മഞ്ചേശ്വരം എംഎൽഎ. എന്നാൽ നവകേരള സദസ്സിൽ പൊതുജനങ്ങളുടെ സൌകര്യം മാനിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് പരാതി സ്വീകരിക്കാത്തതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. എല്ലാ നവകേരള സദസ്സിലും കൌണ്ടറുകൾ വഴി പരാതി സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പരാതികൾ ഒരു മാസത്തിനകം പരിഹരിക്കാനുള്ള സംവിധാനമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അച്ഛനോട് അങ്ങോട്ട്
ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം കെ എസ് എഫിൽ ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ്ണ വിലക്കിലിങ്ങനക്കിലിങ്ങനല്ലോ. കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ. മാനനഷ്ടത്തിന് ദേശാഭിമാനിക്കെതിരെ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ മറിയക്കുട്ടിയുടെ തീരുമാനം. ഇതുകൂടാതെ പെൻഷൻ എല്ലാവർക്കും നൽകാൻ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും മറിയക്കുട്ടി പറഞ്ഞു. അതേസമയം ചലച്ചിത്ര താരവും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വീട്ടിലെത്തി. ബിജെപി നേതാക്കൾക്കൊപ്പമാണ് മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയത്. സുരേഷ് ഗോപിയോട് മറിയക്കുട്ടി നന്ദി അറിയിച്ചു. മറിയക്കുട്ടിക്കെതിരെയുള്ള ദേശാഭിമാനി വാർത്ത പാർട്ടിക്ക് കളങ്കമാണെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ. തിരുത്തിയതോടെ പ്രശ്നം തീർന്നു. മാനുഷിക തെറ്റാണ് പറ്റിയതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ പ്രായമായ സ്ത്രീയെ കോടതിയിൽ പോകാനൊക്കെ പ്രേരിപ്പിക്കുന്നത് വലിയ കഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ ഐ പി സി 406 ഐ പി സി 420 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. കുട്ടിയുടെ അച്ഛൻ പരാതിയില്ലെന്ന് പറഞ്ഞെങ്കിലും പോലീസ് ഇന്നലെ തന്നെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു. മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് മുനീർ വാർത്ത പുറത്തുവന്നതോടെ തട്ടിയെടുത്ത പണം തിരിച്ചു നൽകിയിരുന്നു. സംസ്ഥാനത്ത് സമഗ്ര ഗ്രഹപരിചരണ പദ്ധതി നടപ്പാക്കുമെന്നും വീടുകളിൽ നേരിട്ടെത്തി 1.5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വീണ ജോർജ്. ഓരോ കുഞ്ഞിനും ആവശ്യമായ കരുതലും പരിചരണവും പിന്തുണയും നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കപ്പെടുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സർക്കാർ ചികിത്സ. പൊളിറ്റിക്കൽ സെക്രട്ടറിയും സിപിഎം നേതാവുമായ പി ശശിയുടെ ചികിത്സയ്ക്ക് പൂജപ്പുര ഗവൺമെന്റ് പഞ്ചകർമ്മ ആശുപത്രിയിൽ ചെലവായ 10,680 രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ യാത്രാ സൌകര്യത്തിനായി പ്രത്യേക സർവീസുകൾ ആരംഭിച്ചതായി കെഎസ്ആർടിസി. തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ കുമളിയിൽ 12 കെഎസ്ആർടിസി ബസ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 232 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സംസ്ഥാനത്ത് നേരത്തെ പ്രഖ്യാപിച്ച 1 മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്ന് തന്നെ വിതരണം തുടങ്ങും. വിതരണം നവംബർ 26 പൂർത്തിയാക്കണമെന്നാണ് ഇന്നിറങ്ങിയ ഉത്തരവിലെ നിർദ്ദേശം. 1 മാസത്തെ ക്ഷേമ പെൻഷൻ ഉടൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച് 1 ആഴ്ചയായിട്ടും പണം അനുവദിച്ചുള്ള ഉത്തരവ് പുറത്തുവന്നിരുന്നില്ല. കണ്ണൂർ അയ്യൻകുന്നിൽ വന്യമൃഗശല്യത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന മുടിക്കയം സുബ്രഹ്മണ്യൻ ജീവനൊടുക്കി. ക്യാൻസർ ബാധിതനായിരുന്നു. വന്യമൃഗശല്യത്തെ തുടർന്ന് 2 ഏക്കർ ഭൂമി സുബ്രഹ്മണ്യനെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. സ്ഥലം ഉള്ളതിനാൽ ലൈഫ് പദ്ധതിയിൽ അർഹതയും ഉണ്ടായിരുന്നില്ല. 2.5 വർഷമായി വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ മിഥിഹീലി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതോടെ കേരളത്തിൽ അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വനിതാ ജയിലായ അട്ടക്കുളങ്ങര വനിതാ ജയിൽ പൂജപ്പുര ജയിൽ വളപ്പിലേക്ക് മാറ്റാൻ തീരുമാനം. തടവുകാരുടെ എണ്ണം കൂടുതലുള്ള പൂജപ്പുരയിൽ നിന്നടക്കം പുരുഷ തടവുകാരെ അട്ടക്കുളങ്ങരയിലേക്ക് കൊണ്ടുവരും. പൂജപ്പുരയിൽ വനിതാ തടവുകാർക്ക് പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കാനാണ് തീരുമാനം. Kalyanam, inspired by the epic love story of Ramayana, crafted by Joy Alukas, world's favorite jeweler. Deep fake videos gal baathikunnathu sadharanakarayanennum maadhyamangal ee vishayathil jagratha pulartanamennum Pradhanamantri Narendra Modi. BJP aasthanathu samsaarikkunnathinidayilanu deep fake vishayathil Modi pratigarichathu. Madhyapradeshilum Chhattisgadhilum innu polling. മധ്യപ്രദേശിലെ 230 സീറ്റുകളിലും ഛത്തീസ്ഗഡിലെ 70 മണ്ഡലങ്ങളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിൽ ഇതുവരെ മികച്ച പോളിംഗും ഛത്തീസ്ഗഡിൽ ഭേദപ്പെട്ട പോളിംഗുമാണ് രേഖപ്പെടുത്തുന്നത്. മധ്യപ്രദേശിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അല്പനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയിലാണ് ഛത്തീസ്ഗഡിൽ പോളിംഗ് നടക്കുന്നത്. തെലുങ്കാനയിൽ 38 ഇന വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക. വിവാഹം കഴിക്കാൻ പോകുന്ന വധുക്കൾക്ക് 1 ലക്ഷം രൂപയും 10 ഗ്രാം സ്വർണവും നൽകുന്ന ഇന്ദിരാമ ഗിഫ്റ്റ് സ്കീം, എല്ലാ വിദ്യാർത്ഥികൾക്കും സൌജന്യ ഇന്റർനെറ്റ് തുടങ്ങിയ ജനപ്രിയമായ ഒട്ടേറെ പദ്ധതികൾ പത്രികയിലുണ്ട്.
ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിലെ രക്ഷാപ്രവർത്തനം വീണ്ടും തടസ്സപ്പെട്ടു. തുരങ്കത്തിലെ ലോഹഭാഗത്തിൽ ഡ്രില്ലിംഗ് മെഷീൻ ഇടിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചത്. ഡ്രിൽ ചെയ്യുന്നതോടെ രൂപപ്പെടുന്ന ദ്വാരത്തിലൂടെ 90 സെന്റിമീറ്റർ വ്യാസമുള്ള സ്റ്റീൽ പൈപ്പ് കയറ്റി തൊഴിലാളികളെ പുറത്തെത്തിക്കാനാണ് നീക്കം. ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലാണ് ബന്ദികളെ ഹമാസ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന ശക്തമായ സൂചന തങ്ങൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് കിട്ടിയിരുന്നുവെന്നും അതുകൊണ്ടാണ് ആശുപത്രിയിൽ തങ്ങളുടെ സൈന്യം പ്രവേശിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഇസ്രായേൽ സേനയുടെ ഓപ്പറേഷന് പിന്നാലെ ഹമാസ് ഈ ആഴ്ച ആദ്യം ഇവിടെ നിന്ന് മാറിയിരിക്കാമെന്നും ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെ അപലപിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം അവസാനിപ്പിക്കണമെന്നും പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. അതേസമയം ഗാസ ഉടൻ പട്ടിണിയിലേക്ക് നീങ്ങുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായതോടെ സാധാരണക്കാർ ഭക്ഷണവും വെള്ളവുമില്ലാതെ പട്ടിണിയിലാകുമെന്നും യുദ്ധ നിയമങ്ങളുടെ ലംഘനത്തിന് രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണമെന്നും യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കും മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനും തോൽവി. ലാറ്റിനമേരിക്കൻ യോഗ്യതാ ഗ്രൂപ്പിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് യുറുഗ്വായ് തകർത്തപ്പോൾ ബ്രസീലിനെ 1-2 ഗോളുകൾക്കാണ് കൊളംബിയ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.